മലയാളികൾക്ക് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയും സുപരിചിതയുമായ താരമാണ് നടി ഷാലു മേനോൻ. ഷാലുവിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. പണ്ടൊക്കെ വലിയ വിമർശനങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും പിന്നാലെ തന്നെ താരത്തിൻ്റെ പേരിലുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാകാൻ തുടങ്ങി. മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും മലയാളികൾക്കും നാരദൻ എന്ന് പറഞ്ഞാൽ അതിന് നടൻ സജി നായരുടെ മുഖമാണ്. സജി ഷാലു മേനോന്റെ ആദ്യ ഭർത്താവാണ്. ആദ്യ ഭർത്താവ് എന്ന് പറയുന്നിടത്തോളം ഇവരുടെ ഡിവോഴ്സ് കേസ് ഇപ്പോഴും നടക്കുകയാണെന്ന് താരം തന്നെ വെളിപ്പെടുത്തുന്നു. ഡിവോഴ്സ് ആവശ്യപ്പെട്ടത് ഷാലു ആണെന്നും ഷാലുവിന്റെ സന്തോഷത്തിന് ഞാൻ ഒരിക്കലും എതിരെ നിന്നിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഡിവോഴ്സ് ഒപ്പിട്ട് കൊടുത്തതെന്നും അവൾ ചോദിച്ച ഉടനെ ഞാൻ ഡിവോഴ്സ് ഒപ്പിട്ടതും അതിനു വേണ്ടിയാണെന്നും കഴിഞ്ഞ ദിവസമാണ് നടൻ സജി നായർ തുറന്നു പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു പ്രധാന വാർത്തയും. ഇവരുടെ രണ്ടുപേരും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരങ്ങളായിരുന്നു. ഏറെ പ്രശസ്തമായ കൃഷ്ണകൃപാസാഗരം മുതൽ സ്വാമി അയ്യപ്പൻ വരെയുള്ള സീരിയലുകളിലും മലയാളം, തമിഴ്, തെലുങ്ക് ഉൾപ്പെടെയുള്ള ഭാഷകളിലും 17 കൊല്ലത്തോളം സ്ഥിരം നാരദനായി അഭിനയിച്ച സജിയുടെ കരിയർ തന്നെ മാറ്റിമറിച്ചത് ഈ വേഷമായിരുന്നു. നാടക നടനായിരുന്ന സജി ഏറെക്കാലത്തിന് ശേഷം വീണ്ടും സീരിയൽ മേഖലയിൽ തിളങ്ങി നിൽക്കുകയാണ്. വിവാഹം വേണ്ടെന്ന് വെച്ച് ജീവിച്ചിരുന്ന സജി 2006 നടി ഷാലു മേനോനെ വിവാഹം കഴിച്ചതും തുടർന്നുണ്ടായ സംഭവങ്ങളും വേർപിരിയലും മുടുക്കം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരെയും സജിയെ എത്തിച്ചു. എന്നാൽ തലനാഴിയിലേക്ക് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട സജി ഇപ്പോൾ പുതിയ ജീവിതം തുടങ്ങിയിരിക്കുകയാണ്. പ്രൊഫഷണൽ നാടക നടനായിരുന്ന സജി കൃഷ്ണകൃപാസാഗരം എന്ന സീരിയലിലൂടെയാണ് മിനി സ്ക്രീൻ രംഗത്തേക്ക് ചുവട് വയ്ക്കുന്നത്. ഈ സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് സജിയും ഷാലു മേനോനും കണ്ടുമുട്ടിയത്. അതിൽ പാർവതിയായിട്ടാണ് ഷാലു അഭിനയിച്ചിരുന്നത്. ആ കാലം മുതൽ ഇരുവരും തമ്മിൽ നല്ല സൗഹൃദബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഒരുമിച്ച് ഒരുപാട് സീരിയലുകളിൽ വർക്ക് ചെയ്തു. എങ്കിലും ആലിലത്താലി എന്ന സീരിയൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നന്നായി അടുത്തത്. പ്രണയം മുട്ടിട്ട് അടുത്തു വന്നുവെങ്കിലും ആ ബന്ധം അധികം മുന്നോട്ട് പോയില്ല. ആലിലത്താലിക്ക് ശേഷം ഇരുവരും രണ്ടു വഴിക്ക് പിരിഞ്ഞു. അതിനുശേഷം ഷാലു അവളുടെ വർക്കുകളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് സോളാർ കേസിൽ പെടുന്നത്. അതിനുശേഷം സജിയെ കാണണമെന്ന് പറഞ്ഞ് ഷാലു വിളിക്കുകയും ഷാലുവും അമ്മയും ഒരുമിച്ച് വന്ന് കാണുകയുമായിരുന്നു. ഷാലു തുടങ്ങുന്ന വലയിൽ ചേരാൻ ക്ഷണിച്ചുകൊണ്ട് വന്നത്. അപ്പോഴും സജിക്ക് ഷാലു പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു. അതുകൊണ്ടെല്ലാം ഉപേക്ഷിച്ച് സജി വീണ്ടും അഭിനയത്തിൽ സജീവമായി. മുൻപ് ബാലയെ ചെയ്തിരുന്ന അനുഭവമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ബാലയെന്ന് അറിയുന്നത് പോലും അവിടെ വച്ചാണ്. അങ്ങനെ 2 വർഷത്തോളം ഷാലുവിന്റെ ട്രൂപ്പിൽ ബാലയെ ചെയ്തു. അപ്പോഴേക്കും സജിയും ഷാലും തമ്മിൽ കൂടുതൽ അടുത്തു. തുടർന്ന് 2016 വിവാഹിതരായി. അതിനുശേഷം ഇരുവരും ഒരുമിച്ച് ട്രൂപ്പ് നടത്തി. പിന്നീട് മറ്റു ചില വ്യക്തിപരമായ കാരണങ്ങളാൽ സജിക്ക് ട്രൂപ്പിൽ നിന്ന് മാറേണ്ടി വന്നു. സമിതിയിലെ ചില രീതികളിൽ ചേർന്നു പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ആ തീരുമാനം. ഷാലുവും അതിനോട് യോജിച്ചു. എന്നാൽ അതിനുശേഷമാണ് സജിയും ഷാലും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചതും രൂക്ഷമായതും. അങ്ങനെയിരിക്കെയാണ് സ്വന്തമായൊരു ട്രൂപ്പ് സജി തുടങ്ങുന്നതും അതിനു പിന്നാലെയായി ഇവർ പോകുന്നതും. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഡിവോഴ്സ് വേണമെന്ന് ഷാലു പറയുകയുമായിരുന്നുവെന്നും അവളുടെ സന്തോഷത്തിന് അതാണ് വലുതെങ്കിൽ ഞാനത് ഒപ്പിട്ടു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒപ്പിടുകയായിരുന്നുവെന്നും സജി വ്യക്തമാക്കുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.